നമുക്കിന്നൊരു തനി നാടൻ സ്റ്റൈലിൽ സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരൻ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി ദേ ഞാനിവിടെ ഒരു ക്യാബേജിൻ്റെ ഹാഫാണേ അതെടുത്തിട്ടുണ്ട്. അതിങ്ങനെ നൈസായിട്ടൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്ത് വെച്ചതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊത്തി അരിക്കുക ചെയ്യാം. ഇതേപോലെ നിങ്ങൾക്ക് കൊത്തി അരിയുന്ന ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ അരിഞ്ഞരിഞ്ഞിടത്തില്ല, ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ പറയുന്നത് ഈ രീതിയിൽ ചെയ്താൽ നമ്മുടെ ക്യാബേജ് വേഗം വെന്ത് കിട്ടിയേ, അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇങ്ങനെ കൊത്തി അരിഞ്ഞിടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റിലെ തന്നെ ക്യാബേജ് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 7 ടല്ലി ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ആ ചെറിയ കല്ലിൽ നമ്മുടെ ചെറിയ കല്ലിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടേ ഉള്ള ചതച്ചെടുത്തതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കുറച്ചും കൂടെ പച്ചമുളക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ നല്ല എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഒന്നേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പം ചതച്ചതും ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇപ്പം കുറച്ചുപ്പൊന്ന് ചേർത്ത് കൊടുക്കുക. കുറച്ചുപ്പേ ചേർത്തുള്ളൂ. വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി, ഒരു 1/2 ടീസ്പൂണോളമുള്ള മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് 1 കപ്പോളമുള്ള നാളികേരം ചിരകിയത. അപ്പോൾ ഞാൻ ആ നാളികേരം കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ നാളികേരം എല്ലാം ചേർത്ത് കൊടുത്തു. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമ്മളിത് നന്നായിട്ട് കുഴച്ചെടുക്കണം. എങ്കിലാണ് ആ ടേസ്റ്റ്, ആ നാളികേരമൊക്കെ ഈ ക്യാബേജിലോട്ട് ഒന്ന് പിടിച്ച് ആ നമ്മൾ ചതച്ചിട്ട ചെറിയ ഉള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ എന്താ ഇഞ്ചി എല്ലാം ടേസ്റ്റ് അതിലോട്ട് ആ ക്യാബേജിലോട്ട് ഇറങ്ങത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് ഇങ്ങനെ നന്നായിട്ട് തിരുമുന്ന കാരണം അതിൽ നിന്നും ക്യാബേജിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരത്തില്ല വേവിച്ചെടുക്കുമ്പം. അപ്പോൾ അതിനു വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് ദേ ഇങ്ങനെ ഒന്ന് തിരുമി കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ദേ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് ഞാൻ 1 സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 സ്പൂണോളമുള്ള വെളിച്ചെണ്ണ എൻ്റെ കയ്യിലോട്ട് ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ വെളിച്ചെണ്ണയും കൂടെ ഈ ക്യാബേജിലോട്ടൊന്ന് നന്നായിട്ട് തിരുമി പിടിപ്പിക്കണം. ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ ആ ക്യാബേജിൻ്റെ ഒരു കുത്ത് സ്മെല്ലില്ലേ, ആ സ്മെല്ലങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കണ്ടോ, വീണ്ടും ഞാൻ നന്നായിട്ട് ഒന്ന് കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മതി, ഇതിപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റി ഇത് വേവിച്ചെടുക്കാൻ തുടങ്ങാം. അപ്പോൾ ഇനി നമ്മുടെ ക്യാബേജ് തോരൻ വെക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം തീ കത്തിച്ചതിന് ശേഷം ഈ പാൻ ഒന്ന് ചൂടാകുമ്പം വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി, കാരണം നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, 1 ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇപ്പം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളമുള്ള കടുക് ഇട്ട് കൊടുക്കുക. ഈ കടുക് നന്നായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് ദേ ഇവിടെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം തന്നെ ഉഴുന്നുപരിപ്പും കൂടെ ചേർന്ന് കൊടുക്കുക. ഇതിപ്പോൾ എൻ്റെ സ്പ്ലിറ്റഡ് ഉഴുന്നായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. മുഴുവനേ ഉള്ള ഉഴുന്നാണെങ്കിൽ അതാണ് നല്ലത്. അപ്പോൾ ഞാനത് ചേർത്ത് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും ഇട്ട് കൊടുക്കും. 2 വറ്റൽമുളകും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കും. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഈ ടൈമിൽ ഇട്ട് കൊടുക്കണം, കാരണം കുറച്ച് കറിവേപ്പില നമ്മൾ അത് ഇളക്കിയ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ നമ്മുടെ എല്ലാം അതെല്ലാം ഒന്ന് മൂത്ത് വന്ന് ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ക്യാബേജിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാബേജെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ജസ്റ്റ് ഇതേ ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കും. ഇങ്ങനെ ജസ്റ്റ് എല്ലാം കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇപ്പം കണ്ടോ, കാണുമ്പോൾ തന്നെ അറിയാലോ ഇതിൽ നിന്ന് ക്യാബേജ് നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. പക്ഷേ നമ്മൾ ആ ഉപ്പിട്ട് ഇളക്കിയപ്പം ക്യാബേജിൽ നിന്നുള്ള ആ വെള്ളമെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുറച്ച് നേരം ദേ ഇങ്ങനെ ഒന്ന് വഴറ്റി ഇങ്ങനെ ഒന്ന് ചിക്കി എടുക്കണം. കാരണം അപ്പോൾ ആ വെള്ളാംശം കുറച്ചങ്ങ് പോവും. അതിനുവേണ്ടിയാണ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒരു 2 മിനിറ്റോളം മതി നമുക്കിങ്ങനെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഇങ്ങനെ എടുത്ത് ചിക്കി എടുത്താൽ മതി. അതിനുശേഷം നമ്മളൊരു മീഡിയം തീയിലോട്ട് മാറ്റിയിട്ട് വേണം നമ്മുടെ ക്യാബേജ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
അപ്പം നമ്മൾ ദേ ജസ്റ്റ് ഇതേ ഇങ്ങനെ ഇങ്ങനെ ചിക്കി കൊടുത്ത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. കാരണം ക്യാബേജ് ഓര നമ്മൾ അടച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം അത് പെട്ടെന്ന് വേവുന്ന ഒരു വെജിറ്റബിൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്യാബേജ് ഓര ദേ ഇങ്ങനെ ചിക്കി ചിക്കി എടുത്ത് മാത്രം നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് പോവുകയും ചെയ്യും, നല്ല ഡ്രൈ ആയിട്ട് നമ്മുടെ ക്യാബേജ് ഓരൻ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ചിക്കി എടുത്ത്, ഇപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരുന്നത്, മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇങ്ങനെ ഒന്ന് ചിക്കി ചിക്കി എടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ദേ ഞാൻ ഇങ്ങനെ അടച്ചൊന്നും വെക്കാതെ ഇങ്ങനെ തന്നെ വെച്ച് കണ്ടോ, നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാബേജ് ഓരൻ. നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഉപ്പ് ഞാൻ നോക്കിയപ്പം കറക്റ്റാണ്, നമ്മൾ ആദ്യമേ ചേർത്ത് ഉപ്പ് മാത്രം മതി. കാരണം നമ്മൾ ആ ടൈമിൽ നമുക്ക് തോന്നും ക്യാബേജ് ഒരുപാടുണ്ട്, ആ ഉപ്പ് കുറവാണെന്ന് തോന്നും, പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ക്യാബേജിൽ നമ്മൾ ഉപ്പ് ചേർത്ത് കഴിയുമ്പം ക്യാബേജ് ഒന്ന് ചുരുങ്ങും, ചുരുങ്ങുന്ന സമയത്ത് അത് കറക്റ്റായിരിക്കും നമ്മുടെ ക്യാബേജിൽ ആ ഉപ്പ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ലോ ഒന്നും കൂടെ ഒന്ന് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചിക്കി എടുത്താൽ മതി കണ്ടോ. കാരണം ഇനി ചിക്കി എടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം ഇതിലൊരു ഒരു ശകലം പോലും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല, എല്ലാം നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ക്യാബേജ് വരെ നിങ്ങൾ അടച്ചൊന്നും വെക്കേണ്ട, പെട്ടെന്ന് തന്നെ വെന്ത് വരുന്നത് കൊണ്ട് നമ്മളിങ്ങനെ തന്നെ ഇളക്കി ഇളക്കി അങ്ങ് ചിക്കി എടുത്ത് നമ്മളിത് പെട്ടെന്ന് തന്നെ നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മുടെ ക്യാബേജ് സദ്യ സ്റ്റൈൽ ക്യാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിക്കൊണ്ടുവരാം. അപ്പം ഞാൻ ക്യാബേജ് തോരൻ തേണ്ട ഒരു ചെറിയ ബൗളിലോട്ടൊക്കെ മാറ്റിക്കൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ക്യാബേജ് തോരൻ തയ്യാറാക്കിയെടുത്തില്ലേ, സദ്യകളിലും അതേപോലെ തന്നെ കല്യാണ ഫംഗ്ഷനിലും ഒക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതേ ക്യാബേജ് തോരൻ തന്നെയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഈ ഓണത്തിന് ഇതേപോലെ ക്യാബേജ് തോരൻ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തരണം. അപ്പം നമുക്ക് ഇതേപോലെ ഒരു നെക്സ്റ്റ് വീഡിയോയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.